പട്ടാധ്യാപകരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂലൈ 5 ബഷീർ ദിനം. ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനമാണ് നാം ബഷീർ ദിനമായി ആചരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ തലയോല പറമ്പിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീർ ചെറുപ്പകാലത്ത് കൊച്ചു മുഹമ്മദ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Hi friends, I am Celia. Today, July 5th, the remembrance of Vaikam Muhammad Bashir. I would like to share a few things about him. Vaikam Muhammad Bashir is also known as Bepur Sultan. He was born on January 21st, 1908 in Talayola Parambi to Abdul Rahman and Kunyatumma. Bashir was dead on July 5, 1994. So, July 5th is celebrating as Bashir Day. He was a writer of Malayalam literature. He wrote on his own village language. His notable works include Balyakalasakhi, Shabdangal, Pathumayude Aadu, Janmadinam, Madilugal, Anarka Nimisham, Indupuppakkoranan and Darnu. He was one of the most outstanding writer of India. He was a legend in Kerala. He was awarded the Padma Shri in 1982. So friends, you should read at least one of his book on this day. Thank you. മാന്യ സദസ്സിന് വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യസമര പോരാളിയുമായിരുന്ന ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനമാണ് ജൂലൈ 5. മലയാള സാഹിത്യത്തെ സാധാരണക്കാരനായ മനുഷ്യന്റെ ജീവിതത്തോട് ചേർത്ത് നിർത്തുന്ന നോവലിസ്റ്റാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നോവലുകൾ മലയാളികളെ ഒരുപോലെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും തന്റെ ജീവിതാനുഭവങ്ങൾ ഹാസ്യാത്മകമായ രീതിയിൽ തന്റെ നോവലിലൂടെ വിവരിക്കുകയും തന്റെ ചുറ്റുപാടിലുള്ള ജീവികളെ തന്റെ കഥയിലെ കഥാപാത്രങ്ങളാക്കാനും ബഷീർ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നോവലുകൾ മലയാളിക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. 1908 January 21 കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പിൽ ജനിച്ച അദ്ദേഹത്തിന് ധാരാളം പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം 1982 ലഭിച്ച പത്മശ്രീ പുരസ്കാരമാണ്. കൊച്ചു മുഹമ്മദ് എന്ന് കുട്ടിക്കാലത്ത് അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പിതാവിന്റെ പേര് കായി അബ്ദുറഹ്മാൻ എന്നും മാതാവിന്റെ പേര് കുഞ്ഞാത്തുമ എന്നുമാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളിയായ ബഷീറിന്റെ ആത്മകഥയുടെ പേരാണ് ഓർമ്മയുടെ അറകൾ. ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിലൊരാൾ എന്നും അദ്ദേഹം വിശേഷിക്കപ്പെട്ടു. ജനകീയനായ എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിന്റെ ഭാര്യയുടെ പേരാണ് ഫാപ്പി ബഷീർ. ബഷീർ ധാരാളം നോവലുകളും നാടകവും എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ നോവലാണ് പ്രേമലേഖനം. അദ്ദേഹം എഴുതിയ ഏക നാടകമാണ് കഥാബീജം. അദ്ദേഹത്തിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവലാണ് പ്രേം പാറ്റ. 5 ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ബഷീർ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയിരുന്നു. 1994 July 5 കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിൽ മരണപ്പെട്ടിട്ടും ഇന്നും തന്റെ കൃതികളിലൂടെ ജനങ്ങൾക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ ബേപ്പൂർ സുൽത്താനെ നല്ലൊരു ഓർമ്മ ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.